ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ കൺട്രോൾ ഹീറോസിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ചലഞ്ച്സ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ജസ്റ്റ് കണ്ടു കണ്ടുപോകാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മൊത്തം എല്ലാ ഇരുപത്തിനാല് ചാലൻസ് കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചെസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് മൊത്തം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകണം ടോട്ടലി നമുക്ക് എത്ര ചെസ്റ്റ് ഉണ്ട് നോക്കുകയാണെങ്കിൽ ടോട്ടലി ഇരുപത്തി നാല് ആയിരുന്നു അപ്പോൾ എഴുപത്തിരണ്ട് ഷാർസ് നമുക്ക് ടോട്ടലി കളക്ട് ചെയ്യാൻ പറ്റി അപ്പോൾ ജസ്റ്റ് ഉണ്ടാകണമെന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ആറ് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഇരുപത് ചെസ്റ്റ് ടോട്ടൽ നമുക്ക് ഇരുപത് ചെസ്റ്റും പിന്നെ ഒരു ഡെക്കറേഷനാണ് ഇനി കിട്ടുന്നത് ഇനി നമുക്ക് ഈ ഒരു ഇരുപത് ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം അപ്പോൾ കൈ ഫസ്റ്റ് ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അത് റേറാണ് വന്നിട്ടുള്ളത് ഡാർക്ക് ഹെൽസർ ഓക്കെ ഇരുപത്തി മൂന്നായിരം ഡാർക്ക് ഹെൽസർ ഇട്ടിട്ടുണ്ട് അടുത്ത ഓപ്പൺ ചെയ്യാം അതും റയർ തന്നെ വന്നിട്ടുള്ളത് അതിൽ ഇരുപത്തി രണ്ടായിരത്തി തന്നൂറ് ഡാർക്ക് ഹെൽസർ പക്ഷേ നമ്മൾ ഓൾറെഡി സ്റ്റോറേജ് ഫുള്ളാണ് അടുത്ത ക്ലെയിം ചെയ്യാം കോമൺ ആണ് റയർ വന്നിട്ടുണ്ട് ഓക്കെ അതിൽ റിസേർച്ച് പോഷൻ വന്ന് ഇനിയിപ്പോൾ അടുത്ത ക്ലെയിം ചെയ്യാം ഓക്കെ റയർ എപ്പിക്ക് എപ്പിക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കി വെക്കാം ഒരു ഷോലോ ഓപ്റ്റിക്കൽസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിറ്റിട്ട് അയം പേജ് എടുക്കാം അപ്പോൾ അടുത്ത് ഓപ്പൺ ചെയ്യാം രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് സോ ട്രെയിനിന് ട്രീറ്റ് കിട്ടിയിട്ടുള്ളത് ഇനി ഒന്നുകൂടി ഉണ്ട് അതും ജസ്റ്റ് നോപ്പൺ ചെയ്യാം നല്ലതെങ്കിലും കിട്ടിയാൽ മതി കോമൺ ആണ് ഗോൾഡ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് നോപ്പൺ ചെയ്യാം ഇനിയിപ്പോൾ രണ്ടെണ്ണം ക്ലെയിം ചെയ്യാറുണ്ട് അത് രണ്ടും ക്ലെയിം ചെയ്യാം അതിലിപ്പോൾ റയർ ഫുൾ റയർ ആണല്ലോ സൂപ്പർ പോഷൻ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അടുത്ത് ഓപ്പൺ ചെയ്യാം റയർ വീണ്ടും റയറി തന്നെ സോ ബിൽഡർ പോഷൻ കിട്ടിയിട്ടുണ്ട് കൊള്ളാം കുഴപ്പമില്ല പക്ഷേ എനിക്കൊരു ലെജൻഡറി ഒന്നും ഇതുവരെ കിട്ടിയില്ല എഫ് ടിക്ക് തന്നിട്ടുണ്ട് പക്ഷെ ഓപ്പൺ ചെയ്യാം ഗൈസ് റോയിൻ ഓഫ് ബിൽഡർ എലിക്സറാണ് ചടച്ച് നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാം ഓൾറെഡി ബിൽഡർ ബൈസ് മാക്സ് ആണ് അതുകൊണ്ടാണ് ഓക്കെ ബിൽഡർ ബൈറ്റ് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് ഒന്നിട്ട് ഓപ്പൺ ചെയ്യാം കോമൺ ആണ് ട്രെയിനിങ് കിട്ടിയിട്ട് വീണ്ടും കിട്ടി അടുത്തൊന്ന് ക്ലെയിം ചെയ്യാം നല്ലൊന്നും അല്ലേ ഗൈസ് എലിക്സർ ഇട്ടിട്ടുണ്ട് അടുത്ത് ഓപ്പൺ ചെയ്യാം റയർ എപ്പിക്കുള്ളിൽ അഞ്ഞൂറ് രൂപയൊക്കെ വന്നിട്ടുണ്ട് നൈസ് ആയിരുന്നു ഒന്നുമില്ല റിസോഴ്സ് പോഷ് ഇതൊക്കെ എന്തിനാണ് അടുത്ത് ഓപ്പൺ ചെയ്യാം രണ്ടറുണ്ട് വീണ്ടും കോമൺ ക്ലാൻ കാസ്റ്റിൽ കേക്ക് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാം റയർ അതിൽ പവർ പോഷ് ഉള്ള ഇനിയിപ്പോൾ അടുത്ത് ക്ലെയിം ചെയ്യാം കോമൺ ആണ് ഡാർക്ക് കിൽസർ വീണ്ടും മൂന്ന് മൂന്ന് തവണ ഡാർക്ക് കിൽസർ കിട്ടി അടുത്ത് എപ്പിക്ക് വന്നിട്ടുണ്ട് വാവ് നൈസ് ഗ്ലോയി പറഞ്ഞു നൂറ്റി അറുപത്തഞ്ചിനെ കിട്ടി ആദ്യമായിട്ട് നല്ലതാണ് കിട്ടുന്നത് അടുത്തൊന്ന് ക്ലെയിം ചെയ്യാം റയറാണ് വസ്തുത് ഡ്രെയിനിങ് പോഷൻ ഒരു കാര്യമില്ല ഓക്കെ റയറ് അടുത്ത വീണ്ടും റയറ് വന്നിട്ടുണ്ട് ഐസ് വീണ്ടും ഡാർക്ക് ഹിൽസ് ഫുൾ ഫുൾ ആണ് ഡാർക്ക് ഹിൽസിൻ്റെ സ്റ്റോറേജ് ഒക്കെ അടുത്ത റയറ് അതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാം സോ അതും ഡ്രൈനിങ് പോഷൻ ആയിട്ടുള്ളത് ആൻഡ് ഫൈനലി നമുക്കൊരു ഡെക്കറേഷൻ അതും ജസ്റ്റ് ക്ലെയിം ചെയ്യാം സോ കൈസ് നമുക്ക് മൊത്തം കിട്ടി നോക്കുകയാണെങ്കിൽ ഒരു ഉണ്ടായിരുന്നില്ല ഒരു ലെജൻഡറി ഒന്നും കിട്ടിയില്ല ഞാൻ ഒരു സ്കിന്നൊക്കെ പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ ഒരു സ്റ്റാച്ചു ഒക്കെ പ്രതീക്ഷിച്ചു ഒന്നും കിട്ടിയില്ല ഫുള്ളൊരോ മാജിക് ഐറ്റസും അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് ഒക്കെ കിട്ടിയത് ഗായ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഈ ലജൻഡറി അല്ലെങ്കിൽ സ്റ്റാച്ചൂസ് ഒക്കെ എന്താ കിട്ടിയിട്ട് ടെസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഗൈഷ് നമുക്ക് ഇന്നലെ വന്ന ചാലഞ്ചിൽ ഒന്ന് കുറച്ച് ഡിഫിക്കൽ ആയിരുന്നു ഒരു റോയൽ മെയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ചാലഞ്ച് എങ്ങനെ ത്രീ സീ അടിക്കാമെന്ന് വിഷയം നോക്കുക ഓൾറെഡി ഞാൻ ഈ ഒരു ചാലഞ്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ചാലഞ്ചിൻ്റെ ഒപ്പം പക്ഷേ ഇത് കുറച്ച് ഡിഫിക്കൽ ആണ് തോന്നിയത് കൊണ്ടാണ് ഒന്നുകൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ആ സി ഫസ്റ്റ് എന്നിട്ട് നേരെ ആ ഒരു വിസാട്ട അവരുടെ മുകളിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആർ സി അങ്ങോട്ട് പോകും എന്നിട്ട് വിസാട്ട അവർ ഒരു മൂന്ന് ഹീറ്റിൽ ഡൗൺ ചെയ്തു ഡൗൺ ഡൗൺ ചെയ്തു തരും ഒന്ന് രണ്ട് മൂന്ന് നെക്സ്റ്റ് ആ ഒരു സ്കൽട്ടൺ സ്പെൽ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ ആർ സി നേരെ ആ ഒരു ആർ സി ഡാറിൻ്റെ അടുത്തേക്ക് പോകും അതിനുശേഷം നേരെ ഗോളത്തിൻ്റെ അടുത്തേക്ക് പോകും കുറച്ചൊന്നും കൂടി വലിക്കുക അതിന് നേരെ അടുത്തേക്ക് പോകും ഗോളത്തിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ആർ സി ടേബിൾ കൊടുക്കുക എന്നിട്ട് നേരെ ഈ ഒരു ബാറ്റ് സ്പെലിനോട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അടുത്ത ബാറ്റ് സ്പെല്ലിനോട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് രണ്ടും ഡൗൺ ചെയ്യും എന്നിട്ട് നേരെ ഈ സൈഡിലേക്ക് പോകുക സിംഗിൾ ഇൻഫോർണൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആർ സി നമുക്ക് ആ സിംഗിൾ ഇൻഫോർണി അതുപോലെ തന്നെ നെക്സ്റ്റ് അടുത്ത ആ ഒരു യതിന് തൊട്ട് എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ രണ്ട് റാം റൈറ്റർ ഉണ്ടാവും അതിന് ജസ്റ്റ് ഡൗൺ ചെയ്യാം നമ്മുടെ ആർ യൂസ് ചെയ്തിട്ട് അപ്പോൾ ആർ സി ഡൗൺ ആകുക എന്നുവച്ചാൽ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ആർ സീൻ്റെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടി ആ ഒരു ഹീൽ പെല്ലുള്ള സ്ഥലത്തേക്ക് ജസ്റ്റ് കൊണ്ടുപോകാം എന്നിട്ട് നമ്മുടെ ആ ഒരു ബുഷിന് ഇപ്പുറം ആർ സീനെ ഇറക്കി വിടാം അതായത് ആ ഒരു ഹീൽ സ്പെൽ ഡൗൺ ആക്കിയതിന് ശേഷം ഓക്കെ എന്നിട്ട് എന്നു വെച്ചാൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക ആർ സി ഒന്ന് വരെ അപ്പോൾ ആർ സി ഹീലാക്കി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതായത് ആർ സിങ്ങിനെ ഇറങ്ങി കളിക്കാൻ വെച്ചാൽ ആർ സിനി പിന്നെയും കൂടെ കൊണ്ടുവരാം ആ ഒരു ഹീൽ ഹീൽസ് പെല്ലിനുള്ളിലേക്ക് എന്നിട്ട് നേരെ ഈ സൈഡിലെ ആ ഒരു സൂപ്പർ ആർച്ചേഴ്സിനെ അൺലോക്ക് ചെയ്യാം അതുപോലെ തന്നെ ആ റൈസ് പെല്ലും ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കവിടുന്ന് സ്നീക്കി പ്രോബ്ലീസ് ആ ഒരു ഇന്ന് വരും എന്നിട്ട് നേരെ അവിടെ ടൗൺ ഹാളും പിന്നെ ക്ലാക്ലാസിലും ഒക്കെ എടുത്തു തരും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ആർ സീന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി കൊടുക്കുക വലിയ കാര്യമൊന്നുമില്ല സംഭവം ജസ്റ്റ് നമ്മുടെ ആ ഒരു കുക്കീസിന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്നില്ല ജസ്റ്റ് ഞാൻ ഉള്ളൂ അതായത് നിങ്ങൾക്ക് ആർ സി വെച്ചിട്ട് വേണമെങ്കിൽ ആ ഒരു ജം സ്പെല്ല് കൂടെ ഡൗൺ ചെയ്യാം എന്തിനാ വെച്ചാൽ നമ്മുടെ സ്നീക്കി ഗോബിൾസ് അതിലെ ഇങ്ങനെ വരുന്ന നേരം ഇവിടെ എത്തിയിട്ട് അവർ ജം സ്പെല്ല് ഉണ്ടെങ്കിൽ ആ ഒരു വാൾ പൊട്ടിക്കുന്ന സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ ഇല്ലെങ്കിൽ സീനൊന്നുമില്ല എന്തായാലും നമ്മുടെ ഗോബിൾസ് ആ ഒരു വാൾ പൊട്ടിച്ചോളും പക്ഷേ നിങ്ങളതിലിപ്പോൾ ടൈം കുറവാണെങ്കിൽ മാത്രം ആർ സീനെ കൊണ്ടുപോകാർ ജെംസ്ഫെൽ പൊട്ടിച്ചാൽ മതി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ചെയ്തതന്നേ ഉള്ളൂ ആ ഒരു സ്നീക്ക് പ്രോബ്ലംസ് വരുന്ന ടൈം വരെ അപ്പോൾ എനിവേ നമ്മുടെ ആർ സി അവിടെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആർ സിനെ പറ്റുകയെന്ന് വച്ചാൽ നമുക്ക് ആ ഒരു വാൾ ജംസ് വല്ല ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം സോ ഓക്കെ ഒരുവിധ വാൾ പൊട്ടിയിട്ടുണ്ട് എന്തായാലും അതായത് വാളിൻ്റെ ഹെൽത്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി ആർ സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാൾ ഓപ്പൺ ആയി ജിംസ്വലിൽ പിന്നെയാണ് വീണത് ഓക്കെ ഗൈസ് എനിവേ ആ ഒരു സ്നിക്കി ഓപ്പിൾസ് അവിടെ എത്തിയിട്ട് ആ ഒരു നമ്മുടെ ഫയർ വർക്ക് ലിസ്റ്റ് ഒന്ന് പൊട്ടിച്ചേരും സോ ഗൈസ് ഈ രീതിയിൽ ഈ ഒരു ചാലഞ്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ട്രൈ തൂക്കാം ഫസ്റ്റ് തന്നെ ആ ഒരു ആർ സി വെച്ചിട്ട് കിട്ടുന്ന വാല്യൂ കിട്ടുന്നതാണ് നോക്കേണ്ടത് അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ തോക്കുക കറക്റ്റ് ആക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു ചാലഞ്ച് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ചാലഞ്ചിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ല ലിസ്റ്റ് കണ്ടുവയ്ക്കാം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം